വന്ന് ഒരാൾ സ്കൂട്ടറിൽ വന്ന് ഈ പറയുന്ന സ്ഫോടക വസ്തു എറിഞ്ഞു വന്നിരിക്കട്ടെ, അത് എത്രമാത്രം വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പോലീസ് പറയുകയാണ്, അയാൾ കുന്നുകുഴി വഴിയാണ് പോയത്, ഞങ്ങൾക്ക് സി സി ടി വി ദൃശ്യങ്ങളില്ല, അയാൾ എവിടെ നിന്ന് വന്നു എന്നതിന് സി സി ടി വി ദൃശ്യമില്ല, എങ്ങോട്ട് പോയി എന്നുള്ളതിനും സി സി ടി വി ദൃശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന തലസ്ഥാനം എത്രമാത്രം സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാകണം. ഒരു കാരണവശാലും ഇല്ല. കാരണം സെക്രട്ടേറിയറ്റിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ അത് സെക്കൻഡ് വെച്ച് പിടിക്കാൻ പറ്റും. കാരണം സി സി ടി വി മാത്രമല്ല, പോലീസിൻ്റെ ചെക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ പോലീസിൻ്റെ പെട്രോളിങ്ങും മറ്റു പോയിന്റുകളും ഒക്കെ ഉണ്ട്, സി സി ടി വിയും വ്യാപകമായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം നടന്ന ഈ എ കെ ജി സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രദേശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇതൊരു ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ കുന്നുകുഴി എന്ന് പറഞ്ഞത്. എനിക്ക് ആ പ്രദേശം പ്രത്യേകമായിട്ട് അറിയാവുന്ന, ഞാനവിടെ ലോ കോളേജ് പഠിച്ചിട്ടുള്ളതാണ് 10-40 വർഷം മുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രദേശമൊക്കെ നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ കുന്നുകുഴി ആ അതൊരു ചെറിയ റോഡാണ്, എ കെ ജി സെൻ്ററിൻ്റെ തിക്കുവശത്ത് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന റോഡാണ്. ആ റോഡിലൂടെ വരികയും ആ അവിടെയുള്ള വാഹനങ്ങൾ കയറുന്ന ഗേറ്റിൻ്റെ ഭാഗത്ത് ആ ഭാഗത്താണ് ബോംബെറിയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റോഡിൽ വന്നു ആ റോഡ് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അധിക ദൂരം പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്കൂട്ടറിൽ വന്നാൽ അയാൾക്ക് കൂടുതൽ ദൂരം ഓടിച്ചു പോകാനോ അല്ലെങ്കിൽ അതിശീഘ്രം പോകാനോ പറ്റില്ല. കാരണം ഇങ്ങനൊരു സംഭവം എ കെ ജി സെൻറ്റർ പോലുള്ള ഒരു സ്ഥാപനത്തിൽ നടന്നു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കൊണ്ട് പോലീസ് റോഡിൽ അല്ലെങ്കിൽ ജംഗ്ഷനുകളിൽ അലേർട്ടാകും. വയർലെസ്സിലൂടെ തന്നെ അപ്പം തന്നെ റോഡിലുള്ള പോലീസും അല്ലാത്തുള്ളവരും അലേർട്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു ജംഗ്ഷനിലോ ഒരു ഹൈവേയിലോ അല്ലെ ഒരു ക്രോസിങ്ങിലോ ചെല്ലാതെ തന്നെ അയാൾക്ക് എവിടെയോ ഒരു ഒളിത്താവളം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു സ്കൂട്ടറിൽ വന്നാൽ എവിടം വരെ പോകാൻ പറ്റും, അതേസമയം 200 കിലോമീറ്റർ സ്പീഡുള്ള ബൈക്കുണ്ട്, അതൊന്നും അത് അതിനെ ഒന്നും ആശ്രയിച്ചിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റിനെയും എ കെ ജി സെൻ്ററും ഇരിക്കുന്ന പ്രദേശവുമായിട്ട് തുലനം ചെയ്യാൻ പറ്റില്ല. പിന്നെ 8 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, എ കെ ജി സെൻ്ററിൻ്റെ മെയിൻ ഗേറ്റിലും ആ ഭാഗത്തുമായിട്ട് 8 പോലീസുകാരുണ്ടായിരുന്നു. ഈ ബോംബെറിയാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്യാനോ വരുന്നയാൾ എവിടെയാണ് പോലീസിൻ്റെ അഭാവമുള്ളത് എന്നുള്ളത് പല പ്രാവശ്യം വാച്ച് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. സംസാരിക്കുന്നത് എൻ്റെ ഒരു ഒറ്റ ചോദ്യം, ഇപ്പോൾ എൻ്റെയോ അങ്ങയുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് വീടിന് പുറത്തിറങ്ങി വന്നിട്ട് ബോംബ് എറിഞ്ഞിട്ട് പോവുകയാണെന്നിരിക്കട്ടെ, നമ്മൾ ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്നാൽ കുറഞ്ഞത് ഒരു 2 കിലോമീറ്ററെങ്കിലും അയാളുടെ പിറകെ ഓടുകയെങ്കിലും ചെയ്യില്ലേ? ഇവിടെ അതുപോലും സംഭവിച്ചിട്ടില്ലെന്നേ. അല്ല, അത് അത് ഞാൻ പറയാം. കാരണം ആ ആ പ്രത്യേക സ്ഥലം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇയാൾ ആകെ നിന്നിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്താണെന്നുള്ളത്. പറഞ്ഞോളൂ. ആ അതായത് പോലീസ്